ഈ ലോകജീവിതത്തിൽ മനുഷ്യന് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില ആത്മീയ സത്യങ്ങളാണ് ഈ വളരെ പരിമിതമായ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അതിശക്തമായ ഒരു സന്ദേശം, ആ സന്ദേശം എങ്ങനെയായിരുന്നു? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ മനുഷ്യനെ പിടികൊടുക്കാത്ത ഒരു സമസ്യയാണ് മരണം എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മുടെ ചെവിയിൽ നാം എത്തിച്ചേരുന്ന വാർത്തകൾ, എത്രയോ ആളുകളാണ് ഈ ലോകത്തിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളുടെ മരണത്താൽ ഈ ലോകത്തെ വിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്നുള്ള ചോദ്യം മാനവ ചരിത്രത്തോട് തന്നെ പ്രായമുള്ള ചോദ്യമാണ്. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ശാസ്ത്രത്തോട് ചോദിക്കുമോ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ശാസ്ത്രം പറയും അത് പ്രകൃതിയുടെ വികൃതിയാണ്. മതങ്ങളോട് ചോദിക്കും, മതങ്ങളെ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? അവ മതങ്ങളെല്ലാം ആ ചോദ്യത്തിന് മുമ്പാകെ മൗനം പാലിക്കും. എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ള ഈ അത്യന്താധുനികമായ ചോദ്യത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഉത്തരം വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. മനുഷ്യൻ മരിക്കുന്നതിന്റെ കാരണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. അത് ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ലോകത്ത് ഇതേതെങ്കിലും മതത്തിന്റെ മതമീമാംസയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു പള്ളിക്കകത്തോ ഒരു ക്ഷേത്രത്തിനകത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുക്കോസ് ഭാഷയുടെ സഭാകൂടിനകത്തോ അല്ലെങ്കിൽ ഒരു പ്രവർത്തകാന്ത സഭാകൂടിനകത്തോ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ലോകത്തിലെ എല്ലാ മനുഷ്യരും മരിക്കുന്നു. മനുഷ്യൻ മരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അതിപ്രധാനമായ കാരണം എന്താണെന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ മരിക്കാതിരിക്കാൻ എല്ലാ മാർഗങ്ങളും ഇന്ന് അവലംബിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ ആധുനിക വൈദിക ശാസ്ത്രം ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ മരിക്കാതിരിക്കാൻ, മനുഷ്യനെ അവന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കുവാൻ മനുഷ്യനാൽ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും മനുഷ്യൻ അവലംബിച്ചിട്ടുണ്ട്. 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ, അതായത് 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ, അവന്റെ ഈ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കം വികാസം പ്രാപിച്ച് ആര്യയുടെ അടിത്തറം അളന്നത് മുതൽ ആകാശത്തിന്റെ അയലായലേക്ക് ഉയർന്നു പൊങ്ങി ചന്ദ്രനടുത്തിൽ കാലുകുത്തുവാൻ വരെ മനുഷ്യന്റെ ബുദ്ധി അവനെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മനുഷ്യൻ ചൊവ്വയിലേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുവാനും വാനവിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ഗോളങ്ങളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായ പഠനം നടത്തുവാനും ആധുനിക ശാസ്ത്രലോകം വെമ്പൽ കൊള്ളുകയാണ്. നമുക്കറിയാമല്ലോ അപ്പോൾ വാസ്തവത്തില് മനുഷ്യന് അസാധ്യമായ ഒരു കാര്യങ്ങളുമില്ല. വിശുദ്ധ ബൈബിൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് മനുഷ്യന് അസാധ്യമായി ചെയ്യാൻ കഴിയാത്തതായി ഒരു കാര്യവുമില്ല. ബൈബിൾ തന്നെ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊക്കെയും അവർ സാധിക്കും. ഞാനിങ്ങനെ പറയാം, മനുഷ്യന്റെ ജീവന്റെ സൃഷ്ടി ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യനെ കൊണ്ട് സാധിക്കുമെന്ന് മനുഷ്യനും ശാസ്ത്രവും ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ജീവനെ മാത്രമേ ഉള്ളൂ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയാത്തത്. നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളെ കച്ചവട ചരക്കാക്കി കമ്പോളങ്ങളിൽ വിൽപ്പുവർത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യയും ആധുനിക കാലത്തെ മനുഷ്യൻ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഇതെല്ലാം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളുടെ നേട്ടങ്ങളായി മനുഷ്യൻ കണക്കാക്കുന്നുവെങ്കിലും മനുഷ്യൻ ഇന്ന് വരെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തൊരു ഒരു പ്രപഞ്ച രഹസ്യ ഈ ഭൂമിയിൽ പതിയിരിപ്പുണ്ട്. ആ പ്രപഞ്ച രഹസ്യത്തിന്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. പാപിയായ മനുഷ്യൻ പാപത്തിന്റെ ഫലമായി മരിക്കുകയാണ്. പാപത്തിന്റെ ഫലമായി മരിക്കുന്ന മനുഷ്യൻ പാപത്തിന്റെ ഫലമായി മരണത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ പാപത്തിന്റെ പരീക്ഷകളവൻ മുമ്പോട്ട് പോവുകയാണ്. പാപത്തിന്റെ പരീക്ഷകളാൽ മുമ്പോട്ട് പോകുന്ന ഈ മനുഷ്യന് പാപത്തിന്റെ പരിണഫലമായി മനുഷ്യൻ മരിക്കുന്നു. മനുഷ്യൻ മരിക്കരുതെന്നാണ് എല്ലാ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്കറിയാമല്ലോ പാശ്ചാത്യ സംഗീത ലോകത്തെ പോപ്ഗാ എന്നറിയപ്പെട്ട വലിയ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യന് മരിക്കാതിരിക്കുവാൻ, അതായത് അദ്ദേഹം മരിക്കാതിരിക്കാൻ വേണ്ടി ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്തു. അതായത് നമ്മൾ അദ്ദേഹം മരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് തന്റെ ശരീരത്തിലെ ഓരോ സ്ഥിതിയെ സംബന്ധിച്ചും വിശദമായ പഠനം നടത്തി താൻ എങ്ങനെ മരിക്കാതിരിക്കാൻ കഴിയും എന്നുള്ളത് മനുഷ്യനെ ബുദ്ധിപ്രദർശിക്കുവാൻ 12 ഡോക്ടർമാരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം കുടിപാർപ്പിച്ചിരുന്നു. അങ്ങനെ കുടിപാർപ്പിച്ചിരുന്ന ഈ മനുഷ്യൻ, വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം 180 വർഷത്തോളം ജീവിക്കണമെന്നായിരുന്നു. മൈക്കൽ ജാക്സന്റെ കാര്യമായി ഞാൻ പറയുന്നത്, പാശ്ചാത്യ സംഗീത ലോകത്തെ സംഗീത സാന്ദ്രമായ സ്വരം കൊണ്ട് സ്വര സൗന്ദര്യം കൊണ്ട് കീഴ്പ്പെടുത്തിയ മഹാനായ പോപ്പ് ഗായകൻ ആ മൈക്കൽ. അപ്പോ മൈക്കൽ ജാക്സൺ
അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് 180 വർഷമെങ്കിലും ഈ ഭൂമി ജീവിക്കണം. 180 വർഷമെങ്കിലും മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് 70 സംവത്സരം ഏറെയാൽ 80 എന്നാണ്. അതുപോലെ ഈ സുന്ദരസുമുഖമായ ലോകത്ത് എല്ലാ പ്രകൃതിത്വമായ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞൊരു 180 വർഷമെങ്കിലും ജീവിക്കണമെന്ന് മൈക്കൽ ജാക്സൺ ആഗ്രഹിച്ചു. 12 വിദഗ്ധന്മാരായ വിശ്വരന്മാരെ കൊട്ടാരതുല്യമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം പാർപ്പിച്ചു. മാത്രമല്ല അദ്ദേഹം അകത്തേക്ക് കഴിക്കുന്ന ആഹാരത്തിലെ ഏതെങ്കിലും വസ്തുതകൾ തന്റെ ആയുസിന്റെ ദൈർഘ്യത്തെ കുറയ്ക്കാൻ സാധ്യതയുള്ളത് കണ്ടെത്തേണ്ടതിന് അത്യന്താധുനികമായിരിക്കുന്ന പല മിഷൻ കൂടി അവയെല്ലാം സൂക്ഷ്മമായ പരിശോധന കഴിച്ച ശേഷമാണ് അദ്ദേഹം ആഹാരം കഴിച്ചിട്ടുള്ളത്. അത്രയൊക്കെ ആയെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ 2009 ജൂൺ മാസം 25 ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മൈക്കൽ ജാക്സൺ എന്ന മരണവാർത്ത പത്രവൃത്താന്തങ്ങളെല്ലാം എഴുതി വിട്ടു. ഇവിടുത്തെ ടെലിവിഷനെല്ലാം സംപ്രേഷണം ചെയ്തു. 50-ാമത്തെ വയസ്സിൽ ലോസ് ആഞ്ചലസിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം അനേക ആയിരങ്ങളെ ലക്ഷോ ലക്ഷങ്ങളെ കോടാനുകോടികളെ ഇതാ മനോഹരമാക്കിയ പോപ്പ് സംഗീതത്തിന്റെ ഉത്തുംഗതയിലെത്തിച്ച മൈക്കൽ ജാക്സൺ കാലത്തോട് വിട പറഞ്ഞു. ആഗ്രഹിച്ചത് 180 വർഷക്കാലം ജീവിക്കുവാൻ, പക്ഷേ അദ്ദേഹം 50 വർഷക്കാലം മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അമേരിക്കൻ ഐക്യനാടുകളിൽ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ബർത്ത്ഡേക്കും മറ്റും സുന്ദരമായ നിലയിലുള്ള ഡാൻസുകളും മറ്റും കളിച്ച് മനോഹരമായി പാട്ടുപാടിയ വലിയ മാതക നടിയായി അറിയപ്പെട്ട മെർലിൻ മൺറോ, അവര് അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിന്റെ സമീപമുള്ള മാൻഹാട്ടനിലെ ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ 33-ാമത്തെ നിലയിൽ 33-ാമത്തെ മുറിയിൽ 33 വയസ്സുള്ള മെർലിൻ മൺറോ കയ്യിൽ എടുത്തു പിടിച്ച ഒരു ഫോണിന്റെ റിസീവർ ഇടത്തുകയിൽ പിടിച്ചുകൊണ്ട് അവളുടെ കിടക്കയിൽ മരണപ്പെട്ട് കിടന്നിരുന്നു. ഹോട്ടൽ അധികൃതർ ആ റൂം തുറക്കാതെ വന്നപ്പോൾ ആ റൂം തുറന്ന് അകത്ത് കയറിയപ്പോൾ കിടക്കയിൽ ഒരു ടെലിഫോൺ റിസീവർ ഇടതുകയിൽ പിടിച്ചുകൊണ്ട് മൃതശരീരമായി കിടക്കുന്ന മെർലിൻ മൺറോയുടെ മൃതശരീരമാണ് അവർ കണ്ടത്. പ്രിയപ്പെട്ടവരെ ഇനി എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ അനേക സാംസ്കാരിക നായകന്മാർ, മതബിഷപ്പുരന്മാരായ ആളുകൾ, വൈദ്യശാസ്ത്രത്തിലെ ഉന്നതന്മാരായ ആളുകൾ, തത്വചിന്തകന്മാരായ ആളുകൾ, ഇവർ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ആളുകൾ, ഇവരൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ലോകത്തിൽ ജീവിച്ച് തങ്ങളുടെ തത്വശാസ്ത്രങ്ങൾ കൊണ്ട്, മതമീമാംസകൾ കൊണ്ട്, സാമൂഹ്യ പരിഷ്കരണ മാർഗങ്ങൾ കൊണ്ട് ലോകത്തെ നന്നാക്കുവാൻ ശ്രമിച്ച അനേക ആളുകൾക്കും മരണത്തിന്റെ മുമ്പാകെ അടിപതുണ്ടായി വന്നു. മരിക്കാത്തൊരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പ്രസംഗിക്കുന്നു, കുറെ കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കൂ എന്ന് പറയുവാൻ യാതൊരു ഗ്യാരണ്ടിയും എനിക്കില്ല. മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക വസ്തുക്കൾക്കും കുറഞ്ഞ പക്ഷം 2, 3, 4, 5 വർഷത്തെ ഗ്യാരണ്ടിയോ വാറണ്ടിയോ എന്ന് നൽകാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിലിപ്സിന്റെയോ വീഡിയോകോണിന്റെയോ എൽ ജിയുടെയോ വേറെ ഏതെങ്കിലും ഒരു വാഷിംഗ് മെഷീനോ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സോ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നാം ഷോപ്പിൽ ചെന്ന് പണം പേ ചെയ്ത് ബില്ലും വാങ്ങി ആ ഉപകരണവുമായി വീട്ടിൽ വന്ന് അത് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് കണക്ഷനുമായി ബന്ധിപ്പിച്ചിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ മാനുവിൽ ഒരു വാറണ്ടിയുടെ പേപ്പറും കാണും. അതായത് ഈ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് ഡിഫെക്ഷനെതിരെ ഒന്നുകിൽ 2, 3, 5 വർഷത്തേക്ക് അത് വാറണ്ടിയുണ്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടിയുണ്ട്. നിങ്ങൾക്കറിയാമോ ആ ഉപകരണം പഠിച്ചുവിട്ട വളരെ സാങ്കേതിക വിദഗ്ധന് യാതൊരു വിധമായ ഗ്യാരണ്ടിയും അദ്ദേഹത്തിന്റെ ലൈഫിലില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയില്ല. ഏത് സമയത്തും നമ്മുടെ ജീവിതം ഈ ലോകത്തെ വിട്ട് മാറ്റപ്പെടാം. ഏത് സമയത്തും മൂക്കിന്റെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന ജീവശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് വീണ്ടും അകത്തേക്ക് വലിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ മരണത്തിന് വിധേയപ്പെട്ട് ഞാനും നിങ്ങളും മരണപ്പെട്ടവരായി ഭൂമിയിൽ വീഴും. അപ്പൊ മരണം ഒരു പ്രാപഞ്ചിക സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ആകയാൽ മനുഷ്യൻ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഇത് മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, ഏതെങ്കിലും മതത്തെക്കുറിച്ചല്ല. ലോകത്തിലുള്ള എല്ലാ ആളുകളും, അതായത് മതവിശ്വാസികളും മതവിശ്വാസം ഇല്ലാത്ത ആളുകളും, ഈശ്വരവിശ്വാസികളും നിരീശ്വരന്മാരും എല്ലാവരും മരണത്തിന് കീഴ്പ്പെടും. നമുക്കറിയാമല്ലോ മലയാളക്കരയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു കെമിസ്ട്രിയുടെ പ്രൊഫസറായിരുന്നു ഡോക്ടർ എ ടി കോവോ. അദ്ദേഹം ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ കോളേജുകളിൽ ദീർഘകാലം കെമിസ്ട്രിയുടെ പ്രൊഫസറായി സേവനം ചെയ്തയാളാണ്. അതിനെതിരെ ധാരാളം പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അനേക ക്ലാസുകളുണ്ട്, അനേക പ്രസംഗങ്ങളുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, മനുഷ്യൻ വാസ്തവത്തിൽ മരിക്കുമ്പോൾ അവന് യാതൊന്നും നഷ്ടമാകുന്നില്ല. അതിനദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പ്രപഞ്ചത്തിലെ ഒരു നിത്യവൈരുദ്ധ്യമാണ്. ജീവി ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അവൻ ആഹാരം കഴിക്കും. ആഹാരം കഴിക്കുമ്പോൾ അവന്റെ ആമാശയത്തിലും ചെറുകുടലുമായി ദഹന പ്രക്രിയ കയറും. ദഹന പ്രക്രിയ ഉണ്ടാകുമ്പോൾ ഈ ആഹാരത്തിന്റെ ദഹന പ്രക്രിയ മുഖാന്തരമായി ഊർജ്ജം ശരീരത്തിലുണ്ടാകും. ഊർജ്ജം ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കോശനിർമ്മിതിക്ക് ആവശ്യമായിരിക്കുന്ന ATP എന്ന് പറയുന്ന രാസവസ്തു നിർമ്മിക്കപ്പെടും. ATP എന്ന് പറയുന്ന രാസവസ്തു നിർമ്മിക്കപ്പെട്ടാൽ
കോശനിർമ്മിതിക്ക് ആവശ്യമായ പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും നിർമ്മിക്കപ്പെടും. അങ്ങനെ എ ടി പിയുടെ ഉൽപാദന ഹേതുവാൽ പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസം എന്ന് പറയുന്ന പ്രതിഭാസങ്ങൾ ശരീരത്തിലുണ്ടായാൽ കോശം നിർമ്മിക്കപ്പെടും. കോശം നിർമ്മിക്കപ്പെട്ടാൽ ശരീരം വളർന്നുകൊണ്ടിരിക്കും, വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ ജീവിക്ക് ആഹാരം കഴിക്കാൻ കഴിയാത്ത സ്ഥിതി സംജാതമാകുമോ അപ്പോൾ എ ടി പി എന്ന രാസവസ്തുവിന്റെ നിർമ്മാണം ഇല്ലാതെയായി തീരും. കോശം നിർമ്മിതി തടസ്സപ്പെടും, ജീവി മരിക്കും. അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ അവന് യാതൊന്നും സംഭവിക്കുന്നില്ല. അവന്റെ ഉച്ഛ്വാസവും അവന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കേവലം ഒരു ജൈവരാസപിണ്ടം. 1976 സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിച്ചത് ഒരു സ്വീഡിഷ് ഡോക്ടർ മനുഷ്യന്റെ ശരീരത്തെ ഒരു ബയോകെമിക്കൽ ലബോറട്ടറിയിലേക്ക് കടത്തിവിട്ടു. ആ മനുഷ്യ ശരീരത്തെ ബയോകെമിക്കൽ ലബോറട്ടറി കയറ്റിവിട്ട് ശാസ്ത്രത്തിന്റെ മികവുറ്റ പരിവേഷണങ്ങൾക്ക് വിധേയപ്പെടുത്തി മനുഷ്യ ശരീരത്തെ അദ്ദേഹം ശാസ്ത്രീയമായി അതിന്റെ കെമിക്കൽ കോമ്പണൻസിനെ വിഘടിപ്പിച്ചെടുത്തു. വിഘടിപ്പിച്ചെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു, കാർബൺ, സിലിക്കൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കോപ്പർ, സിൽവർ, സോഡിയം ക്ലോറൈഡ്, കൊഴുപ്പ് തുടങ്ങി 14 രാസിക യൗഗികളുടെ സംക്ഷേപമാണ് ഈ മനുഷ്യ ശരീരം. 1974 അദ്ദേഹം പറഞ്ഞു, അന്നത്തെ വിലയനുസരിക്കാൻ ആകെ കിട്ടുന്ന വില 16.25 രൂപ. നമുക്കറിയാമല്ലോ ശാസ്ത്രലോകം വളരെ വികാസം പ്രാപിച്ചു. വൈദ്യശാസ്ത്രം ഏറ്റവും ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് ധാരാളം വൃക്കരോഗികളുണ്ട്, ഹൃദയരോഗികളുണ്ട്, ഹൃദയത്തിന്റെ വാൽവുകൾ മാറ്റിവെക്കേണ്ടവരുണ്ട്, അതുപോലെ ബൈപ്പാസ് സർജറികൾക്ക് വിധേയപ്പെട്ട ആളുകളുണ്ട്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും കച്ചവട ചരക്കാക്കി കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നി നഷ്ടപ്പെട്ടു പോയ ഒരുത്തിന് ഒരു കിഡ്നിയുടെ ഡോണർ ഉണ്ടെങ്കിൽ ആ ഡോണറിനേക്ക് സർക്കാരിന്റെ അനുമതി പത്രികയോടുകൂടെ അദ്ദേഹത്തിന്റെ കിഡ്നിയെ മാറ്റിവെക്കുവാൻ വൈദ്യശാസ്ത്രം തയ്യാറായാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലേ ഒരു കിഡ്നി കിട്ടുകയുള്ളൂ. അത് മാറ്റിവെക്കണേ തന്നെ 18 ലക്ഷം രൂപ ഡോക്ടേഴ്സിനും ആശുപത്രിയിലേയും ബില്ലും കൊടുക്കണം. പിന്നെ അവൻ ശിക്ഷമുള്ളയാഴ്ച ജീവിച്ചതെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് കഴിക്കണം. നോക്കണം, അപ്പൊ വാസ്തവത്തിൽ മനുഷ്യനെ വിലയുള്ളവനാക്കുന്നത് അവന്റെ പാഞ്ചഭൗതികമായ ഈ ശരീരമല്ല, പഞ്ചഭൗതികമായി നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിന്റെ ഉള്ളിൽ അവിനാശിയായ ഒരു ആത്മാവ് മനുഷ്യനുണ്ട് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇത് ബൈബിൾ മാത്രമല്ല, ലോകത്തിലെ ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ എല്ലാ മതഗ്രന്ഥങ്ങളും അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളും ഈ സത്യം വിളിച്ചു പറയുന്നുണ്ട്. അവർ പറയുന്നു, മനുഷ്യനിൽ അനശ്വരമായ ഒരു ആത്മസ്വതയുണ്ട്. ഏത് മനുഷ്യനുണ്ട്? വിദ്യാസമ്പന്നമുണ്ട്, വിദ്യാവിഹീനമുണ്ട്, സംസ്കാര സമ്പന്നമുണ്ട്, സംസ്കാര വിഹീനമുണ്ട്, ഏറ്റവും താണവനും ഉയർന്നവനുമുണ്ട്. എല്ലാവരുടെയും ആത്മാവിന്റെ വില ഈശ്വര ദൃഷ്ടിയിൽ വളരെ വലുതാണ്. ഇവിടുത്തെ ധനവാൻ മരിക്കുമ്പോൾ അവന്റെ ധനത്തിന്റെ പ്രതാപം അനുസരിച്ച് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ അവന്റെ വീട്ടുകാരും അവന്റെ പള്ളിക്കാരും അവന്റെ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കും. സാധാരണക്കാരനെ ഒരുപക്ഷെങ്കിലും ആ നിലയിൽ രാജകീയമായി യാത്ര ചെയ്യുവാൻ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ രണ്ടുപേരുടെയും ആത്മാവിന്റെ ദൈവദൃഷ്ടിയിൽ ഒരുപോലെ തന്നെയുണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാ മനുഷ്യനും തുല്യമായ വിലയുള്ള ആത്മാവിന്റെ ഉടമസ്ഥരാണ്. ഈ ആത്മാവ് പാപത്താൽ മലീമസമാക്കപ്പെട്ട ഈ മനുഷ്യന്റെ ആത്മാവിന് ഒരിക്കലും ഈശ്വര സന്നിധിയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അറിയാമോ, ദൈവം പാപിയെ സ്നേഹിതെങ്കിലും പാപത്തെ വെറുക്കുന്നവനാണ്. പാപത്തിനും അതിക്രമങ്ങളിലും മരിച്ചവനായ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും അവന്റെ പാപത്തിന് പരിഹാരം സ്വതമേവ കണ്ടെത്തുവാൻ കഴിയില്ല. മതങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കുന്നില്ല. പള്ളിയിലെ പുരോഹിതന്മാർക്ക് പാപബോധം നൽകാൻ കഴിയില്ല. പെന്തക്കോസ് പാസ്റ്റർമാർക്ക് ആർക്കും പാപബോധം നൽകാൻ കഴിയില്ല. ലോകത്തിലെ ഒരു മനുഷ്യനും വേറൊരു മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, കുരുടനെ കുരുടനെ വഴികാട്ടാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ ഇരുവരും കുഴിയിൽ വീണുപോകും. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപിയായ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്നെ മനുഷ്യാവതാരം ചെയ്ത് ഈ താണഭൂമിയിലേക്ക് വന്നത്. വിശുദ്ധ ബൈബിളും വിശ്വചരിത്രവും ഇങ്ങനെ പറയുന്നു, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവം തന്നെ മനുഷ്യ അവതാരം സ്വീകരിച്ച് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ അവതാരത്തെ സംബന്ധിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് യേശുക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ അവതരിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചക വൈരണ്യന്മാർ മുഖാന്തരമായി യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ലോകത്തോട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തോട് പ്രവചിച്ച യെശയ്യ പ്രവാചകൻ, മീക്ക പ്രവാചകൻ, ആമോസ് പ്രവാചകൻ, സെഖരിയ പ്രവാചകൻ തുടങ്ങിയ നിരവധി ദീർഘദർശികൾ കഴിഞ്ഞ കാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ലോകത്തോട് യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. യെശയ്യാവെന്ന് പറയുന്ന ഒരു മഹാനായ പ്രവാചകൻ ഇസ്രായേലിന്റെ രാജവീതിയിലൂടെ നെടുകയും കുറുകയും നൽകിക്കൊണ്ട് BC 700-740 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അതായത് തന്റെ ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ മോചിപ്പാനിക്കുകയാണ്, നീ അവർ യേശു എന്ന് പേര് വിളിക്കണം. മാത്രമല്ല അദ്ദേഹത്തിന് ഈ വിശുദ്ധ പ്രവാചകൻ നൽകിയ പേര് ഇമ്മാനുവേൽ എന്നാണ്, അതായത് ദൈവം നമ്മോടുകൂടെ. പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരൻ സഹോദരന്മാരെ, ഞാൻ ഓർപ്പിക്കട്ടെ,
യേശു ക്രിസ്തു ജനിക്കുന്നതിന് 740 വർഷം മുമ്പാണ് യെശയ്യാ പ്രവാചകൻ അവൻ കന്യകയുടെ സ്വതനായി ജനിക്കുമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് BC 500 അടുത്ത കാലഘട്ടം ഏതാണ് മീഖാ പ്രവാചക അദ്ദേഹം പറഞ്ഞു യഹൂദിയിലെ ബേത്ലഹേമിലായിരിക്കും യേശു ജനിക്കുന്നത് എന്ന്. അദ്ദേഹം ദാവീദ് രാജാവിന്റെ വംശാവലിയായിരിക്കും ലോകത്തിൽ ഉത്ഭവിക്കുക എന്ന് മുൻപുകൂട്ടി വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവൻ അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് വേണ്ടി സുവിശേഷത്തിന്റെ താളുകൾ എഴുതിയ മഹാനായ മത്തായി എഴുതുമ്പോൾ ആ മത്തായി പറയുകയാണ് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ അവന്റെ വിവരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാവേ, മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തിനനുസരിച്ച് കാലത്തിന്റെ സമ്പൂർണതയിൽ ലോകത്തിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തെ സന്ദർശിച്ച് 33 വർഷക്കാലം പാപരഹിതനായി പാപികളുടെ മധ്യത്തിൽ ജീവിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ച് കാൽവെള്ള ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശനായി തീർന്ന ഒരേ ഒരു വ്യക്തി അവനാണ് കർത്താവായ യേശു. ഈ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. ക്രൈസ്തവ മതം എന്ന് പറയുന്നത് ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. ഇന്ന് എവിടെയെങ്കിലും നമ്മൾ കാണപ്പെടുന്ന കപ്പേളകളോ അല്ലെങ്കിൽ പള്ളികളോ ഉയർന്ന കുരിശുകളോ കുരിശും തൊട്ടികളോ ഒന്നും യേശു ക്രിസ്തുവോ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോ സ്ഥാപിച്ചതല്ല. അങ്ങനെ സ്ഥാപിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. അവരൊന്നും സ്ഥാപിച്ചാൽ വാസ്തവത്തിൽ അതൊന്നും ക്രൈസ്തവ സാക്ഷ്യമായി വരികയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ഒരു മതം സ്ഥാപിച്ചില്ല. ക്രിസ്തു മതത്തിന് അതീതനായ വ്യക്തിയാൽ അപ്പൊ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശമെന്ന് സഹിക്കാൻ വേണ്ടിയാൽ എങ്കിലും ലോകാവസാനത്തിങ്കാൽ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കലായി പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യക്കായി നിയമിച്ചിരിക്കുന്നു. ഞങ്ങൾ എന്തിനാണ് ഈ സന്ദേശം പറയുന്നത്? ഞങ്ങൾ ആരെയും നിർബന്ധിച്ചത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല. വിശ്വസിക്കാനും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ ബഹുമാനപ്പെട്ട എല്ലാ കേൾവിക്കാർക്കുമുണ്ട്. അതിന് ഞങ്ങളാരും ആരെയും നിർബന്ധിക്കാറില്ല. പറയുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ അസ്ഥികളും അസ്ഥയും മാംസത്തിന്റെ മാംസവുമാണ്. എനിക്കും നിങ്ങൾക്കും മരണമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഈ മരണത്തിന്റെ അപ്പുറത്ത് നമുക്ക് രണ്ട് വാസസ്ഥലങ്ങളുണ്ട്, ഒന്ന് നിത്യമായ സ്വർഗം, ഒന്ന് നിത്യമായ യാതന, അതായത് നരകസ്ഥലം. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മനുഷ്യൻ പോയേ മതിയാവുകയുള്ളൂ. അപ്പൊ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആകെയില്ല. ഒരിക്കലും ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ക്രിസ്തീയമായിട്ട് പേരിട്ടതുകൊണ്ട് ഞാൻ അനുഭവത്തിന്റെ ക്രിസ്ത്യാനി ആകെയില്ല. വിശുദ്ധ വേദപുരുഷം പറയുന്നു, കർത്താവായി യേശു ക്രിസ്തുവിനെ പാപപരിഹാരകനായ ജീവിതത്തിൽ കൈക്കൊണ്ട് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന പാപികൾക്കാണ് മരണത്തിനപ്പുറത്തുമുള്ള ശാശ്വതമായ പ്രത്യാശ ദൈവം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് മഹാനായ അലക്സാണ്ടർ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം അങ്ങനെ ഗ്രീസ് സാമ്രാജ്യത്തിന്റെ സമുന്നതനായ രാഷ്ട്രീയ നേതാവായി സൈന്യ വിന്യാസം കൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ സരോടെ ഉറപ്പിച്ച് അനേക രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചതിന്റെ സാമ്രാജ്യ സീമയിൽ അദ്ദേഹം അധികാരപ്പെടുത്തി. ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടുന്ന് യാത്ര ചെയ്തു, ഇൻഡസ് വാലിയുടെ പടിഞ്ഞാറേ വശം വരെയും അദ്ദേഹം എത്തി. മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട് 33 വയസ്സ് മാത്രം പ്രായമുള്ള യവനക്കാൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നീ ഒരു മഹാജനതയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ എന്റെ ആയുധം കൊണ്ട് വെട്ടിപ്പിടിച്ച് എന്റെ സാമ്രാജ്യ സീമയോട് ഒട്ടിച്ച് ചേർക്കുമായിരുന്നു. അദ്ദേഹം ഇവിടെ വെച്ച് അദ്ദേഹത്തിന് ചെറിയ പനിക്കോളുണ്ടായി. അദ്ദേഹം മടങ്ങിപ്പോയി. മടങ്ങിപ്പോയ സമയത്ത് ഗ്രീസ് വഴിയായി അദ്ദേഹം യാത്ര ചെയ്തു. യാത്ര ചെയ്യുന്ന സമയത്ത് പ്രാചീന തർസീസിലെ ടോറസ് നദി, ലോകത്തിലെ ഏറ്റവും തണുത്ത വെള്ളമുള്ള ടോറസ് നദിയിൽ ഇറങ്ങി. അദ്ദേഹത്തിന്റെ പടയാളികൾ കുളിച്ചു. അദ്ദേഹത്തിന്റെ ഒരാഗ്രഹം പടയാളികളുടെ വെള്ളത്തിൽ കുളിക്കണം. അദ്ദേഹത്തിന്റെ സൈനിക മേധാവികളോട് പറഞ്ഞു, മഹാരാജാവ് അങ്ങേ വെള്ളത്തിൽ ഇറങ്ങരുത്, അതിശൈത്യമുള്ള വെള്ളമാണ്, അദ്ദേഹത്തിന് പനിയുടെ ചെറിയ ലക്ഷണമുണ്ട്, അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ഇറങ്ങരുത്. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ച് വെള്ളത്തിൽ ഇറങ്ങി. അദ്ദേഹം തണുത്ത് വിറങ്ങലിച്ച വെള്ളത്തിൽ, ടോറസ് നദിയിലെ വെള്ളത്തിൽ കുളിച്ചു. അദ്ദേഹത്തിന്റെ പനിമൂർച്ഛിച്ചു. അദ്ദേഹത്തെ ചികിത്സിച്ചത് ഭേദമുണ്ടായില്ല. വളരെ വേഗത്തിൽ അദ്ദേഹത്തെ രഥത്തിൽ ബാബിലോണിൽ എത്തിച്ചു. ബാബിലോണിലെ പുരാതന ബിഷപ്പുരന്മാർ ഈ മഹാനായ അലക്സാണ്ടർക്ക് ആവശ്യമായ സേവ ശുശ്രൂഷകളെല്ലാം ചെയ്തു. പക്ഷേ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ട് ആ വൈദ്യന്മാർ അദ്ദേഹത്തെ പരിശുദ്ധ പറഞ്ഞു, അല്ലയോ മഹാചക്രവർത്തി, അങ്ങക്ക് ഇനിയും മാക്സിമം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കഴിയുന്ന നാളും നാഴികയും കേവലം 72 മണിക്കൂറുകളാണ്. 72 മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ അങ്ങ് ഈ ലോകത്തെ വിട്ട് ഇഹലോകവാസം പിടിയും. ഇവിടുത്തെ അവിടുത്തെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഈ ഭിഷക്കുരന്മാരോട് അപേക്ഷ പറഞ്ഞു, അല്ലയോ ഭിഷക്കുരന്മാരെ, എന്റെ അമ്മ എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറെ മാസങ്ങളായി എന്നെ അറിയിക്കുന്നു. പക്ഷേ ഞാൻ സൈന്യ വിന്യാസവുമായി ലോക സാമ്രാജ്യങ്ങളെ സൽഗുണ വിറപ്പിച്ച് സാമ്രാജ്യ സീമകളെ എന്റെ അതിർവരമ്പോട് വെട്ടിപ്പിടിച്ച് ഒട്ടിച്ചേർക്കുന്ന ആ മഹായജ്ഞത്തിൽ ഞാൻ മുഴുകുന്നത് കൊണ്ട് എന്റെ അമ്മയുമായി മീറ്റ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. ആയാൽ എന്റെ അമ്മ അവളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്.
പാപത്തിന്റെ ശിക്ഷയായ നിത്യം നരകാക്കുന്ന
നമുക്ക് നിത്യമായ മോചനം നൽകാൻ വേണ്ടി. ഇവിടെ ഞങ്ങൾ അറിയിക്കുന്ന ഈ സന്ദേശം, ഇത് നിങ്ങളോട് അറിയിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മദ്യത്തിന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും നൽകുവാൻ മനുഷ്യന് സാധിക്കുകയില്ല. മദുരാക്ഷിയെ കൊണ്ട് സാധിക്കുകയില്ല. വീണ്ടുപോകും വസ്തുവകൾ സമ്പാദിച്ചാൽ സാധിക്കുകയില്ല. ലോകത്തിലെ ഒരു ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആത്മസന്തോഷം മനുഷ്യൻ ലഭിക്കുകയില്ല. എന്നാൽ ഭാവിയായ മനുഷ്യന് നിത്യമായ ശാന്തി, നിത്യമായ സന്തോഷം, നിത്യമായ സമാധാനം, ഇത് അവനെ ലഭിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന ഏകനാമം, ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകത്തെയും ഭൂലോകത്തെയും അധോലോകത്തെയും എല്ലാം മുഴങ്ങാൻ ഒരു ദിവസം മടങ്ങാൻ പോകുകയാൽ ഇന്ന് മുട്ടുമടക്കാത്ത നിങ്ങൾ ഒരു നാളിൽ സർവഹൃദയങ്ങളും സർവനാമം ഒരുപോലെ യേശു മാത്രം കർത്താവെന്ന് പറഞ്ഞേറ്റ് പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടെ സമത്വം ഉറപ്പിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്ത വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാധിച്ചതായി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അവിടെ അനുസന്ധനം അയച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മാനവജാതിയുടെയും മുഴങ്കാൽ അവന്റെ മുമ്പാകെ മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ ബഹുത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വാസ്തവത്തിൽ കർത്താവായ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു പറയുന്നത് നിങ്ങളുടെ മതം മാറുകയല്ല. ഇവിടുത്തെ മനുഷ്യൻ മതം മാറിയാൽ രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രൈസ്തവ മതത്തെക്കാൾ ബഹുമാനിക്കുന്ന മതമാണ് ഇവിടുത്തെ ഹൈന്ദവ മതം. കാരണം ഇവിടുത്തെ നാമതേയ ക്രൈസ്തവരായ ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന സദ്ഗുണങ്ങളെക്കാൾ 10,000 ഇരട്ടി സദ്ഗുണങ്ങളും ദാനധർമ്മശീലവും സാഹോദര്യ സ്നേഹവും അയൽബന്ധവും ഇവിടുത്തെ ഹൈന്ദവ സ്നേഹിതർക്കുണ്ട്, മുസ്ലിം സ്നേഹിതർക്കുണ്ട്. വിശക്കുന്നവരെ കണ്ടാൽ അവർ ആഹാരം കൊടുക്കാറുണ്ട്. ദാഹജലം ചോദിക്കുന്നവർക്ക് ദാഹജലം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായം ചോദിച്ചാൽ അവരുടെ പരിമിതിക്കുള്ളിൽ അവർ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവർ ഞാൻ പറയുന്നുണ്ട്, മതത്തിന്റെ കുഴപ്പമാണ് ഇവിടുത്തെ പ്രശ്നം, മനുഷ്യന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ബഹുമാനായ ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി, മനുഷ്യൻ നന്നായാലുള്ള ഏത് മാർഗം എന്താണ്? തന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ്. മഹാനായ അമേരിക്കൻ പ്രസംഗകൻ ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ദ പ്രോബ്ലം ഓഫ് ദ വേൾഡ് ഇസ് ദി പ്രോബ്ലം ഓഫ് ദി ഹാർട്ട് ഓഫ് മാൻ. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. വെൻ ദ പ്രോബ്ലം ഓഫ് ദി ഹാർട്ട് ഈസ് മെറ്റ് ഔട്ട്, ദ പ്രോബ്ലം ഓഫ് ദ വേൾഡ് വിൽ ബി സോൾവ്ഡ് ഔട്ട്. അതായത് മാനവ ഹൃദയത്തിന്റെ ശാശ്വതമായ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകും. ഇത് എങ്ങനെ സാധിക്കും? നിങ്ങൾ മതം മാറിയാൽ സാധിക്കുകയില്ല. മത്തായി എന്ന പേരുള്ള മത്തായി ശങ്കരന്റെ പേരുള്ള നിങ്ങളുടെ പേര് മാറ്റി മത്തായി എന്നാക്കിയാൽ നിങ്ങൾ രക്ഷപ്രാപിക്കുകയില്ല. നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ അംഗത്വം സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്രാപിക്കുകയില്ല. നിങ്ങൾ മറ്റ് യാതൊരു മതകർമ്മങ്ങളും ആചാരങ്ങളും കർമ്മകാന്ഡങ്ങളും കൂടാശകളും കുമ്പസാരങ്ങളും സന്യാസങ്ങളും എന്ത് സ്വീകരിച്ചാലും നിങ്ങളുടെ ആത്മാവിന് രക്ഷയുണ്ടാവുകയില്ല. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം പാപത്തിന്റെ ബലിയായി കാൽവല്ലെ ക്രൂശിൽ മരിച്ച അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ഉയർത്തിനേറ്റ നസ്രയനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലെ രക്ഷിതാവും കർത്താവുമായി കൈകൊള്ളുക. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്റെ പാപത്തിന്റെ നിത്യമായ ശിക്ഷാവിധി എന്നിൽ നിന്ന് എന്നേക്ക് വായിക്കി കളയുവാൻ എനിക്ക് വേണ്ടി എന്റെ കാൽവല്ലെ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ചു. അവിടുത്തെ ക്രൂശമരണത്തിൽ ബഹുമരണത്തിൽ എന്റെ പാപത്തിന് പരിഹാരമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തെ അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനായി എന്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായാൽ നിശ്ചയമായും നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താമരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അത് പഞ്ഞുപോലെയായിത്തീരുമെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:14 അപ്പോസ്തലനായ യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്യാംശം നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എന്റെ വാക്കിയുടെ അവസാനിപ്പിക്കുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാണ്ട് ഗുണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സ്നേഹിതരെ, ഈ യാഥാർത്ഥ്യം നാളത്തേക്ക് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം നാളെ ഞാനും നിങ്ങളും ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ എന്ന് പറയുവാൻ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ആകയാൽ പത്ത് ദിവസം പോസ്റ്റൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ആകയാൽ യേശുക്രിസ്തുവിലേക്ക് വരിക. കർത്താവായ യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അങ്ങ് ക്രൂശിന്മേൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്കായി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ കർത്താവായ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മതം മാറ്റമല്ല,
മനംമാറ്റമാണ്, ഹൃദയത്തിന്റെ മാറ്റമാണ്. അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ സ്വർഗീയ ഭവനം സൗജന്യമായി പ്രാപ്യമാക്കുവാൻ ഞങ്ങളെ കേട്ട എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്സീമമായ സ്നേഹത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച്, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ സ്ഥലത്ത് പുറപ്പെട്ടു പോവുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ വിലയേറിയ പുത്രനെ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനായി സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ എല്ലാവരുടെയും പാപം ചുമപ്പാൻ അവിടെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പാപത്തിന്റെ പരിഹാരമായി ക്രൂശിലേക്ക് യാഗമായി തീർന്നു. സർവ്വയാഗങ്ങളുടെയും പരിസമാപ്തി അവിടുത്തെ ശരീരയാഗത്തിൽ അവിടുന്ന് ചെയ്തു. ഞങ്ങളുടെ പാപത്തിന്, ലോകത്തിന്റെ പാപത്തിന് ശാശ്വതമായി പരിഹാരം വരുത്തി. ഞങ്ങൾക്ക് ആത്മരക്ഷയെ ഒരുക്കി. അത് വിശ്വസിക്കുവാൻ ചെല്ലയൊക്കെ നീ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സന്ധ്യാസമയത്ത് ഈ ദൈവവചനം കേട്ട, ഈ പരിസരത്തിൽ ഈ ശബ്ദപരിധിക്കുള്ള കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും സ്വർഗത്തിലെ ദൈവം നിരന്തരമായി സംസാരിക്കണമേ. അവർ നിത്യതിനെ കാണുവാൻ കർത്താവിടെയാക്കണമേ. ഞങ്ങൾക്ക് അന്ന് ഈ അനുകൂല സാഹചര്യത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അങ്ങയെ മഹത്വപ്പെടുത്തുകയും എല്ലാ സ്തുതിയും ബഹുമാനവും സ്തോത്രവും അങ്ങേക്കായി പുതിർ മുഖാന്തരം അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ ആമേൻ. സ്തോത്രം.